പാലപ്പിള്ളി കന്നാറ്റുപാടം സ്കൂളിന് സമീപം പുലി ഇറങ്ങാൻ കാരണം തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാലാണെന്ന് ആരോപിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അടിക്കാട് വെട്ടൽ സമരം നടത്തി. നിരന്തരം വന്യജീവി ആക്രമണങ്ങൾ നടന്നിട്ടും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനം വകുപ്പ് കാട് വെട്ടിത്തെളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കാട് വെട്ടൽ സമരം നടത്തിയത്. മുൻപ് കാട്ടാന ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഹാരിസൺ കൊച്ചിൻ മലബാർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാമെന്ന് തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികളും വനപാലകരും MLA യുടെയും കളക്ടറുടെയും സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയത് പാലിച്ചില്ലെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. അതിന് ശേഷം 6 തൊഴിലാളികളെയും പ്രദേശവാസികളായിട്ടുള്ള ആദിവാസികളെയും ആന കുത്തി കൊലപ്പെടുത്തുകയുണ്ടായി. അതിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷത ജില്ലാ കളക്ടർ ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും അതിൻ്റെ അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട MLA യും കൂടി അതിൻ്റെ അധ്യക്ഷനായിരുന്നു. ആ സമയത്ത് കാട് മുടിഞ്ഞു കിടക്കുന്ന കാരണമാണ് ആന പുലി സാധനങ്ങൾ ഈ മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്നതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് അന്നത്തെ യോഗത്തിൽ ഉയരുകയുണ്ടായി. അതിനെ തുടർന്ന് കൊച്ചിൻ മലബാർ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എന്നീ മാനേജ്മെൻറ്റിനോട് ജില്ലാ കളക്ടർ വിശദീകരണം ആവശ്യപ്പെടുകയും ആ യോഗത്തിൽ തന്നെ അവർ പറയുകയുണ്ടായി, കാട് വെട്ടാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്, അടുത്ത ദിവസങ്ങളിൽ കാട് വെട്ടി അവസാനിപ്പിക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മളിവിടുന്ന് ഏതാണ്ട് 20 മീറ്റർ അകലെയാണ് കന്നാറ്റുപാടം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ നിലകൊള്ളുന്നത്. അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് അവരുടെ രക്ഷിതാക്കൾ ഈ കുട്ടി ഇങ്ങോട്ട് വിടുന്നത്. ഇവിടുന്ന് നടന്നു പോകുന്ന പിള്ളേരും സൈക്കിളിൽ പോകുന്ന കുട്ടികളും ഒരുപാട് മക്കളായിട്ട് ഇവിടെ വരുന്നവരുണ്ട്. കൊച്ചു മക്കളൊക്കെ വരുന്ന ഒരുപാട് പിള്ളേരുകൾ പഠിക്കുന്നുണ്ട് കന്നാറ്റുപാടം ഗവൺമെൻറ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഈ പുലി ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പലരുമായി ബന്ധപ്പെട്ടിട്ടും ഹൈദർ പറഞ്ഞതുപോലെ പലരുമായി ബന്ധപ്പെട്ടിട്ടും അത് ഒന്നും ശാശ്വതമായൊരു പരിഹാരം എത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകളെ ഒരു കൗൺസിൽ രൂപീകരിച്ചിട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഈ കാട് പ്രദേശങ്ങൾ വെട്ടി തീർക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. യഥാസമയങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ തോട്ടങ്ങളും നാടും കാടുപോലെയെന്ന് കരുതിയാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത്. സ്കൂളിന് സമീപം പുലി ഇറങ്ങിയിട്ടും വനംവകുപ്പ് നിസ്സംഗത പാലിക്കുകയാണെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. ചെയർമാൻ VP ഉസ്മാൻ, കൺവീനർ KM ഹൈദർ, സുധീഷ് പാലപ്പിള്ളി, സിദ്ദിഖ് ആലുങ്ങൽ, കരീം കബീർ, കന്നാറ്റുപാടം സ്കൂൾ PTA പ്രസിഡന്റ്, മറ്റു അംഗങ്ങൾ എന്നിവർ സമരത്തിന്റെ നേതൃത്വം നൽകി.